Namaskaram, Yamuna's Physics Lake is Swagatha. Vernier Callipers in the main scale reading, Vernier scale reading, edukkunnu adu kandikkunnu. Ini namukku ivide valare pradhanapetta oru vaakkaanu least count. Endaanu least count ennu arayanam. Nammal parikshikku idu nirbandhamayum ezhuthendathaanu. Ingane thanne ezhuthiittu venam nammal calculations cheyyan. Appo endaanu least count ennaanu ariyendathu. Least count എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ അളവ് least count എന്നുള്ള വാക്കിന്റെ അർത്ഥം ചെറിയ അളവ് എന്നാണ് ഏറ്റവും ചെറിയ അളവ് അതാണ് least count എന്ന് പറയുന്നത് ചെറിയ അളവ് ഒരു സ്കെയിലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചെറിയ അളവ് എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ ആണ് ഒരു സ്കെയിലിന്റെ ചെറിയ അളവ് എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ ആണ് അതില് കുറഞ്ഞ ആ സ്കെയിലിൽ അളക്കാൻ കഴിയില്ല അതുപോലെ തന്നെ വെർനിയർ കാലിപ്പേഴ്സിൽ നമുക്ക് ഏറ്റവും ചെറുതായിട്ട് അളക്കാൻ പറ്റുന്ന അളവ് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് അത് കണ്ടുപിടിക്കാനുള്ള വാചകമാണ് ഇക്വേഷൻ ആണ് ഇത് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 1 MSD by N MSD എന്ന് പറഞ്ഞാൽ മെയിൻ സ്കെയിൽ ഡിവിഷൻ അതായത് ഒരു മെയിൻ സ്കെയിലിൽ ഞാൻ ആ വീഡിയോയിൽ തൊട്ടുമുമ്പുള്ള വീഡിയോയുടെ ലിങ്ക് ഇതിലിടാം വെർനിയർ കാലിപ്പേഴ്സിൻ്റെ മെയിൻ സ്കെയിൽ വെർനിയർ എന്നൊക്കെ പറയുന്ന ഒരു ചെറിയ വീഡിയോ ഉണ്ടായിരുന്നു അത് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് മെയിൻ സ്കെയിൽ ഡിവിഷൻ അപ്പോൾ മെയിൻ സ്കെയിൽ എന്ന് ഉദ്ദേശിക്കുന്ന വലിയ സാധാരണ നമ്മുടെ സ്കെയിൽ പോലെ വലിയ ഒരു സ്കെയിലാണ് അതിൽ 12 സെൻറ്റിമീറ്ററും ഉണ്ട് അതിലിങ്ങനെ 1 സെൻറ്റിമീറ്റർ 2, 3, 4 അങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഈ 0 മുതൽ 1 സെൻറ്റിമീറ്ററിൻ്റെ ഇടയ്ക്ക് 10 ഡിവിഷൻസ് ഉണ്ട് അതായത് 1 ഡിവിഷൻ 1 മില്ലിമീറ്റർ എന്നുള്ള കണക്കിൽ അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു മെയിൻ സ്കെയിൽ ഡിവിഷനിൽ ഒരേ ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ്റെ മൂല്യം എത്രയാണ് അതാണ് 1 മില്ലിമീറ്റർ ഇനി വെർനിയർ സ്കെയിലിൽ എത്ര ഡിവിഷനാണുള്ളത് 10 ഞാനത് കൃത്യമായിട്ട് എണ്ണി കാണിക്കുന്നുണ്ട് ആ വീഡിയോയിൽ അത് കാണണം അപ്പോൾ വെർനിയർ സ്കെയിലിൽ നമുക്ക് 10 ഡിവിഷനാണുള്ളത് അപ്പോൾ 1 മില്ലിമീറ്ററിനെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 0.1 mm എന്ന് കിട്ടും 0.1 mm മില്ലിമീറ്റർ പക്ഷേ നമുക്ക് കാണേണ്ട ടോട്ടൽ റീഡിംഗ് എന്ന് പറയുന്നത് ടോട്ടൽ റീഡിംഗ് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട് MSR പ്ലസ് VSR ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് അതിൽ നമ്മൾ ആദ്യം ഈ ഗുണിക്കേണ്ടതാണ് ആദ്യം ചെയ്യുക VSR എന്ന് പറയുന്നത് വെർനിയർ സ്കെയിൽ റീഡിംഗ് അതിന് യൂണിറ്റ് ഇല്ല അതൊരു ഡിവിഷനാണ് പക്ഷേ ഇവിടെ നമുക്ക് ലീസ്റ്റ് കൗണ്ട് ഒന്നുകിൽ മില്ലിമീറ്ററിൽ എഴുതാം അല്ല എങ്കിൽ സെൻറ്റിമീറ്ററിൽ എഴുതാം പക്ഷേ നമ്മൾ എഴുതേണ്ടത് സെൻറ്റിമീറ്ററിൽ തന്നെയാണ് നിർബന്ധമായും സെൻറ്റിമീറ്ററിൽ എഴുതണം കാരണം എന്തെന്നാൽ നമ്മൾ മെയിൻ സ്കെയിൽ റീഡിംഗ് അളക്കുന്നത് സെൻറ്റിമീറ്ററിലാണ് അപ്പോൾ സെൻറ്റിമീറ്ററിലെ യൂണിറ്റ് വന്നാലേ ഈ സെൻറ്റിമീറ്ററിൽ MSR സെൻറ്റിമീറ്ററിൽ അളക്കുന്നു എങ്കിൽ നമ്മൾ ലീസ്റ്റ് കൗണ്ട് സെൻറ്റിമീറ്ററിൽ തന്നെയാണ് എടുക്കേണ്ടത് അപ്പോൾ 0.1 ഇട്ട് ഗുണിച്ചാൽ നമുക്ക് തെറ്റിപ്പോവും 0.1 mm ആണ് നമുക്ക് വേണ്ടത് 0.01 cm ആണ് എന്തുകൊണ്ട് മില്ലിമീറ്ററിൽ എഴുതിയെന്ന് വെച്ച് കുഴപ്പമില്ല പക്ഷേ നമ്മൾ MSR സെൻറ്റിമീറ്ററിൽ അളന്നാൽ ഇവിടെ എടുക്കുന്ന ലീസ് കൗണ്ടും സെൻറ്റിമീറ്ററിലായിരിക്കണം അത് പ്രത്യേകം ഓർമ്മിക്കണം അപ്പോൾ നമ്മൾ അത് ഓർത്തെഴുതണം 0.1 mm എന്ന് എഴുതി വെക്കരുത് അത് തെറ്റല്ല പക്ഷേ നമുക്ക് മെയിൻ സ്കെയിൽ സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് 0.01 cm ഞാനിവിടെ റെഡിൽ എഴുതിയിരിക്കുന്ന അതിൻ്റെ പ്രാധാന്യം കൊണ്ട് തന്നെയാണ് 0.01 cm ലീസ്റ്റ് കൗണ്ട് മനസ്സിലായോ ഈ ലീസ്റ്റ് കൗണ്ട് മനസ്സിലായിട്ട് വേണം നമുക്ക് ഇനിയും ഇതിൻ്റെ കാൽക്കുലേഷൻ പാർട്ടിലേക്ക് പോകാം ലീസ്റ്റ് കൗണ്ട് 0.01 cm സെൻറ്റിമീറ്റർ എന്നുള്ളത് മറക്കരുത് CM ദാ സെൻറ്റിമീറ്റർ അത് കിട്ടി ഇനി നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ റീഡിങ്സ് എടുക്കേണ്ട എങ്ങനെയാണെന്ന് നമ്മൾ മുന്നുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാനിവിടെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഇടാം അതെടുത്ത് നോക്കുക എന്നിട്ട് നമ്മൾ MSR VSR ഓരോ കുളത്തിൽ എഴുതി MSR യൂണിറ്റ് സെൻറ്റിമീറ്ററിലായിരിക്കും VSR ഡിവിഷനിലായിരിക്കും ഇനി നമ്മൾ ഇത് രണ്ടും കൂടെ കൂട്ടണം പക്ഷേ കൂട്ടുന്നതിന് മുമ്പ്
ആദ്യ ബ്രാക്കറ്റിലുള്ളത് ചെയ്യണം. വെർണിയർ സ്കെയിൽ റീഡിംഗ് ഇൻറ്റു ലീസ്റ്റ് കൗണ്ട്, ഇവിടുത്തെ വെർണിയർ സ്കെയിൽ റീഡിംഗ് 6 അല്ലേ. അപ്പോൾ 6 ഇൻറ്റു 0.01 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 0.06. ഇതിനെയാണ് നമ്മൾ MSR ആയ 1.8 കൊണ്ട് കൂട്ടേണ്ടത്. അപ്പോൾ 1.8 0.06 എത്ര കിട്ടി? 1.86. അതാണ് എഴുതിയിരിക്കുന്ന 1.86. ഈ വിധത്തിൽ 6 പ്രാവശ്യം ഞാൻ ഈ എക്സ്പെരിമെൻ്റ് ചെയ്തു. ഓരോ പ്രാവശ്യവും കിട്ടിയ റീഡിങ്സ് എഴുതി. അവസാനം കിട്ടിയത് 1.91. അപ്പോൾ വണ്ണിനെ എന്ത് ചെയ്യണം? നമ്മുടെ വണ്ണിനെ 0.01 കൊണ്ട് ഗുണിക്കണം. 1 × 0.01 അതായത് 0.01. അതിൻ്റെ കൂടെ 1.9 കൂട്ടണം. അപ്പോൾ 1.91 എന്നൊരു ഉത്തരം. അങ്ങനെ 6 പേരുടെ ഇതേ തരത്തിൽ 6 വാല്യൂസ് നമ്മൾ എഴുതണം കിട്ടിയത്. 1.86, 1.87, 1.85, 1.86, 1.90, 1.91. ഈ കിട്ടിയ 6 വാല്യൂസും കൂടെ എടുത്ത് എല്ലാം കൂടെ കൂട്ടി 6 കൊണ്ട് ഹരിക്കണം. കാരണം 6 ട്രയലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ്. ആവറേജ് കാണുന്നത് എങ്ങനെയാണ്? 6 സംഖ്യകളുണ്ടെങ്കിൽ 6 കൂടെ കൂട്ടി 6 കൊണ്ട് ഹരിക്കണം. അപ്പോൾ നമുക്ക് 1.875 സെൻറ്റിമീറ്റർ, യൂണിറ്റ് മറക്കരുത്, സെൻറ്റിമീറ്റർ. കാരണം നമ്മൾ ഇതിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുകയാണ്. ലീസ്റ്റ് കൗണ്ട് കൊണ്ട് ഗുണിക്കുമ്പോൾ ഈ സംഖ്യ സെൻറ്റിമീറ്റർ ആവുന്നു. സെൻറ്റിമീറ്ററിനെ ഈ സെൻറ്റിമീറ്റർ കൊണ്ട് കൂട്ടുമ്പോൾ ഉത്തരം സെൻറ്റിമീറ്ററിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഉത്തരം മറക്കരുത്, സെൻറ്റിമീറ്ററിലാണ്. പക്ഷേ SI നമുക്കറിയാം സെൻറ്റിമീറ്റർ അല്ല മീറ്ററാണ്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ സമം 10⁻²⁺ മീറ്റർ. അതെങ്ങനെയാണ് വന്നതെന്നറിയാമോ? അതെങ്ങനെയാണ് വന്നത്? നമുക്കറിയാവുന്ന കാര്യം എന്താ? 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ ആണെന്നറിയാം, ശരിയല്ലേ? എങ്കിൽ തിരിച്ച് ചിന്തിക്കാം, 1 സെൻറ്റിമീറ്റർ എത്ര മീറ്ററാണ്? 1/100 മീറ്റർ. 1/100 എങ്ങനെ വിളിക്കാം? 1/10² 100 എങ്ങനെ എഴുതാം? 1/10². ഈ സ്ക്വയർ മുകളിൽ പോയാൽ എന്ത് വരും? 10⁻². എന്ന് വെച്ചാൽ 1 സെൻറ്റിമീറ്റർ സമം 10⁻²⁺ മീറ്റർ. ഇതാണ് നമ്മൾ നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴെവിടെ എഴുതുമ്പോഴും നമ്മൾ ഒരു വാല്യൂ എഴുതും. സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ 10⁻². ഒരു സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻²⁺ മീറ്റർ. ഇത് നമ്മൾ പല സ്ഥലത്തും ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ മില്ലിമീറ്ററാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇതേ രീതിയിൽ മില്ലിമീറ്റർ, 1 മില്ലിമീറ്ററാണെങ്കിൽ 10⁻³ മീറ്റർ. ഇതെപ്പോഴും ഓർത്തോളാം, മില്ലിമീറ്ററും സെൻറ്റിമീറ്ററും. ഇപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ അവസാനം അത് സെൻറ്റിമീറ്ററിനെ മാറ്റി മീറ്ററാക്കി എഴുതി വച്ചിട്ടുണ്ട്. മീറ്ററാക്കി എഴുതി വെച്ചു. ഈ വാല്യൂ ഡയമീറ്ററാണ്, ഇത് സ്ഫിയറിൻ്റെ ഡയമീറ്ററാണ്. ഈ ഡയമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാം, വോളിയം കാണാം. ഓക്കെ, അടുത്തത് നമ്മളതിൻ്റെ കാൽക്കുലേഷൻ പാർട്ടാണ്. അപ്പോൾ ഒബ്സർവേഷനൊക്കെ കറക്റ്റായിട്ട് എഴുതി അതിൻ്റെ മെയിൻ ഡയമീറ്ററും കണ്ടുവച്ചു. ഇനി നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് നമ്മുടെ വോളിയം കൂടെ കണ്ടെത്താനായിട്ട് സാധിക്കും. വോളിയത്തിൻ്റെ ഇക്വേഷൻ സ്ഫിയർ ആണ്, സ്ഫിയറിൻ്റെ വോളിയമാണ് 4/3πr³. ഇപ്പോൾ ഇവിടെ കാൽക്കുലേഷനാണ് എല്ലാവരും തെറ്റിക്കുന്നത്, ഈ പവർ കൊണ്ട് തെറ്റിക്കും. പവർ തെറ്റാതിരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കാൽക്കുലേഷൻ തെറ്റാതെ മുഴുവൻ മാർക്കും ശരിയായി കിട്ടാനാണ് ഈ വീഡിയോ ഇടുന്നത്. പ്രത്യേകം ഈ കാൽക്കുലേഷൻ പാർട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ 2R ആണ്, 1.875 സെൻറ്റിമീറ്റർ. അതിനെ ഞാൻ 2 കൊണ്ട് ഹരിച്ചു. കാരണം എനിക്ക് 6 വേണ്ടത്, 2R അല്ല, റേഡിയസ് അല്ലേ വേണ്ടത്, ഇവിടെ 6 അല്ലേ കിട്ടേണ്ടത്. 6 കിട്ടാൻ വേണ്ടി ഞാൻ അതിനെ 2 കൊണ്ട് ഹരിച്ചു. ഹരിച്ചപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 0.9375 എന്ന് വന്നു. 0.9375 എന്ന് കിട്ടി.
അതും സെൻറ്റിമീറ്ററിലാണ്. സെൻറ്റിമീറ്ററിനെ മീറ്ററാക്കാൻ എന്ത് ചെയ്യണം? 10^-2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 10^-2 കൊണ്ട് ഗുണിച്ചു, അതിനെ മീറ്ററിലാക്കി വെച്ചു. അതായത് ഇപ്പോൾ സെൻറ്റിമീറ്ററിലല്ല, മീറ്ററിലാണ് ഇരിക്കുന്നത്. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. 4/3π കോൺസ്റ്റൻ്റ് ആണ്, അത് അങ്ങനെ തന്നെ അവിടെയുണ്ട്. ആർ ക്യൂബിൻ്റെ സ്ഥാനത്ത് ആർ എഴുതി ക്യൂബ് ചെയ്തു. ഇതാണ് ആറ്, അതിനെ ക്യൂബ് ചെയ്തതാണ് ഈ കാണുന്നത്. ആർ ക്യൂബ് എന്ന് എഴുതണ്ടേ? ആർ ക്യൂബ് എന്ന് എഴുതി. ഇനി നോക്കുക, ഈ ബ്രാക്കറ്റ് ടേമിനെ രണ്ടെണ്ണം ആക്കി. ഇതിനെ ഞാൻ 0.9375 ക്യൂബും എഴുതി, 10^-2 ക്യൂബും എഴുതി. രണ്ടുപേരെയും വിഭജിച്ചെഴുതി. അതായത് എ ബി ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എ ക്യൂബ് ബി ക്യൂബ് എന്നാണ്. രണ്ട് പേരുടെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ക്യൂബ് എഴുതിയതാണ് കണ്ടത്. അപ്പോൾ ഇവിടെ ഇക്വേഷനിൽ എ എന്ന് പറയുന്ന ആൾ ഇതും ബി എന്ന് പറയുന്ന ആൾ ഇതും. അപ്പോൾ ഇത് എ ക്യൂബും ഇത് ബി ക്യൂബും ആയി. ക്ലിയർ? ഇനി ഇതെന്താ വരിക? ഈ ഭാഗം എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ, എ റേസ് ടു എം ഇൻ ടു എൻ. അപ്പോൾ എമ്മിൻ്റെ സ്ഥാനത്ത് -2 എന്നിൻ്റെ സ്ഥാനത്ത് 3 അപ്പം -2 × 3 എത്ര കിട്ടും? -6. 10^ എന്താ വരിക? 10^ -6 എന്ന് കിട്ടി. ഇത് തെറ്റിപ്പോവരുത്. 10^-2 3 എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ, എ റേസ് ടു എം ഇൻ ടു എൻ, 10^-6. ഇനി അപ്പോൾ ഇതിൻ്റെ ഭാഗം കഴിഞ്ഞു. ഇനി ഇത് ചെയ്യാം. ഇതാദ്യം നമ്മൾ ക്യൂബ് ചെയ്യാം. ക്യൂബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 3 ഗുണിക്കുക. 0.9375 × 0.9375 × 0.9375. അപ്പോൾ നമുക്ക് ഇതാ, എന്തായാലും ഒരു ഡെസിമൽ വാല്യൂവിൻ്റെ പവർ കണ്ടാൽ അതിൻ്റെ മൂല്യം കുറയുക ചെയ്യുക. അപ്പോൾ 0.9375 എന്നുള്ളത് കുറഞ്ഞ് 0.8239 ആയി. അപ്പോൾ അതിൻ്റെ ക്യൂബ് കണ്ടുവച്ചു, 10 ക്യൂബും കണ്ടുവച്ചു, ഈ ബ്രാക്കറ്റഡ് ടേമിൻ്റെ ക്യൂബും കണ്ടുവച്ചു. ഇനി നോക്കൂ, വെറും കാൽക്കുലേറ്റർ ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഉത്തരം തെറ്റേണ്ട കാര്യമില്ല. കാരണം ഇത് 3.14 ആണെന്ന് നമുക്കറിയാം, ഇത് 3 പറയാം. ഇവരേറെക്കുറെ ഇവരെ അങ്ങ് വെട്ടിക്കളഞ്ഞു എന്ന് വിചാരിക്കുക. വെട്ടിക്കളഞ്ഞാൽ നമുക്ക് എത്ര ഉത്തരം കിട്ടും? 4. 4 0.8 കൊണ്ടാണ് ഗുണിക്കുന്നത്. 4×8 = 32. അപ്പോൾ 3.2 വരും. കറക്റ്റ് വാല്യൂ ആണ് 3.449. അപ്പോൾ ഇത് മനക്കണക്കുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഭാഗം ചെയ്യാൻ പറ്റും. പവർ അവിടെ തന്നെ നിന്നോട്ട്, അതിനൊന്നും ചെയ്യണ്ട. അപ്പം നമുക്ക് ഒരു കാരണവശാലും ഇത് തെറ്റേണ്ട യാതൊരു കാര്യവും ഇല്ല. കാൽക്കുലേഷൻ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് തെറ്റാനുള്ള ഒരു സാധ്യതയില്ല. പക്ഷേ നമ്മൾ പേപ്പർ വാങ്ങിക്കുമ്പോൾ കാണുന്ന ഒരു കാര്യം, എല്ലാവരും ഈ 10^ കൊണ്ട് തെറ്റിച്ചെഴുതി വയ്ക്കും. 10^ തെറ്റാതിരിക്കാനുള്ള വഴി മനസ്സിലായോ? ഒന്നും കൂടെ പറയാം. 2r കിട്ടുന്നു, അതിനെ r ആക്കുന്നു, അതിനെ SI യൂണിറ്റ് ആക്കുന്നു, ഇവിടെ കൊണ്ടിടുന്നു. ഇവിടെ കൊണ്ടിട്ട് കഴിയുമ്പം ക്യൂബ് ഇടാൻ മറക്കരുത്. ക്യൂബ് ഇട്ട് കഴിയുമ്പോൾ 10^-2 ക്യൂബ് കൊടുത്തു കഴിയുമ്പം 10^-6 ആയി. ബാക്കിയുള്ള കാൽക്കുലേഷൻ ആരും തെറ്റിക്കാറില്ല. തെറ്റിക്കുന്ന ഭാഗമാണ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തന്നത്, ഈ ഭാഗം. ക്ലിയർ ആയല്ലോ? ഇനി 1 താഴെയുള്ള ഒരു സംഖ്യ ക്യൂബോ സ്ക്വയറോ എടുത്താൽ അതിൻ്റെ മൂല്യം കുറയുകയാണ് ചെയ്യുക, കൂടുകയല്ല. അപ്പം 4 നമ്മൾ 1 താഴെയുള്ള ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ 4 കിട്ടില്ല, പകരം 4 താഴെ ഒരു വാല്യൂ ആയിരിക്കും കിട്ടുക. 4 × ഇത്, കാരണം മറ്റത് രണ്ടും വെട്ടിപ്പോയി. ഇത് 4, ഇത് ഇത്രയും. ഇതേറെക്കുറെ പയ്യും 3 ആണ്. പയ്യുടെ വാല്യൂ 3.14 ഹരിക്കണം 3 എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ അത് ക്യാൻസലായിപ്പോയി. കാര്യമായിട്ടൊന്നും മിച്ചം ഇല്ല. അപ്പോൾ അങ്ങനെ നമുക്ക് എളുപ്പമായിട്ട് ഇതിൻ്റെ കാൽക്കുലേഷനും ചെയ്തിടാം. കാൽക്കുലേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസൾട്ട് എന്ന് എഴുത്തെഴുതുക. വോളിയം ഓഫ് ദ വയർ ഇസ് ഈക്വൽ ടു 3.499 10^-6 മീറ്റർ ക്യൂബ്. SI വേണം റിസൾട്ട് എഴുതാൻ, മാറിപ്പോവരുത്, തെറ്റിപ്പോവരുത്. അപ്പോൾ ഇതാണ് വെർണിയർ കാലിപ്പേഴ്സ് എന്നുള്ള എക്സ്പെരിമെൻറ്റിൻ്റെ പൂർണ്ണമായിട്ടുമുള്ള
കാൽക്കുലേഷൻ പാർട്ട്. എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ലീസ് കൗണ്ട് അറിയണം, ടാബ്ലർ കോൾ ഭംഗിയിൽ വരച്ച് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യണം, അവസാനം അതിൻ്റെ കാൽക്കുലേഷനും ചെയ്യണം. മൂന്ന് ഭാഗമായിട്ടാണ് ഞാൻ ഈ കാൽക്കുലേഷൻ സൈഡ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഇനിയും തുടർന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം. ഓക്കെ, താങ്ക് യു.